ഒരു രംഗത്ത് പ്രവർത്തന പരിചയമുള്ളയാൾ ആ വകുപ്പിൻ്റെ മന്ത്രിയാവുന്നത് പ്രശ്നപരിഹാരം എളുപ്പമാക്കിയേക്കാം. ചില പ്രശ്നങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യാം. സിനിമാ രംഗത്തെ വിവിധ പ്രശ്നങ്ങളെ മന്ത്രി എന്ന നിലയിൽ ശ്രീ K.B.ഗണേഷ് കുമാർ എങ്ങനെ സമീപിക്കുന്നു എന്നാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ചർച്ച ചെയ്യുന്നത്. മലയാള സിനിമ വീണ്ടും സമരമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭാഷണം. ശ്രീ ഗണേഷ് കുമാറിലേക്ക്. സിനിമാ രംഗത്തുനിന്ന് തന്നെയുള്ള ആൾ സിനിമാ വകുപ്പിൻ്റെ മന്ത്രിയാവുന്നു, അത് താങ്കൾക്കിപ്പോൾ ഒരു ബാധ്യതയാവുന്നുണ്ടോ? ഒരു തരത്തിൽ ബാധ്യതയാണ്. കാരണം ഒരു എനിക്കെല്ലാവരെയും അറിയാം, എല്ലാവരുടെയും ഉദ്ദേശങ്ങളും അറിയാം, ദുരുദ്ദേശങ്ങളും അറിയാം, സദുദ്ദേശങ്ങളും അറിയാം. അങ്ങനെ അറിയുമ്പോൾ ഇതെങ്ങനെ ഒരു വശത്ത് ഇത് നന്നായി കാണണം എന്നുള്ള, ഞാൻ 26 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നതാണ്, 26 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അന്നം തന്ന ഈ രംഗം നിലനിൽക്കണം, രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം എനിക്കൊരു വശത്തുണ്ട്. അവിടെ ഏറ്റവും പ്രധാന പ്രശ്നം അച്ചടക്കമില്ലായ്മയാണ്. അപ്പോൾ അതിലേക്ക് ഇതിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ പലരോടും ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം മറ്റൊരു വശത്ത്. അങ്ങനെ ഒരു ചെകുത്താനും കടലിനും നടുവിലായിട്ട്. അത് താങ്കളുടെ ഭാഗം. അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗമാവേണ്ട മന്ത്രി പ്രശ്നത്തിൻ്റെ ഭാഗമാവുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴങ്ങനെ തോന്നുമെങ്കിലും ഫൈനൽ റിസൾട്ട് നന്നായിരിക്കും. ഏതൊരു ഒരു ശാന്തമായ അന്തരീക്ഷം മുമ്പിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും. അടുത്തിടെ വന്ന ഏറ്റവും വലിയ ആരോപണം താങ്കൾ ഒരു സൂപ്പർ താരത്തിൻ്റെ സ്വാധീനത്തിന് വിധേയനായി പ്രവർത്തിക്കുന്നു എന്നാണ്. എൻ്റെ അന്വേഷണത്തിൽ മമ്മൂട്ടിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് താങ്കളെക്കുറിച്ച് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത്? പിന്നെ പറഞ്ഞ ആളിൻ്റെ മമ്മൂട്ടിയോടുള്ള വിരോധമാണ്. സത്യത്തിൽ മമ്മൂട്ടി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും അഭിപ്രായം പറയില്ല. അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കാറുമില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മന്ത്രി അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. അത് ശ്രീ ജോഷിയുടെ മകൾ മരിച്ച ദിവസമാണ് ഞങ്ങൾ കാണുന്നത്, നേരിൽ കാണുന്നത്, സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മമ്മൂട്ടി വന്നപ്പോഴും ഞാനുണ്ടായിരുന്നില്ല സ്ഥലത്ത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫോൺ സംസാരിച്ചു, ഒരു ദിവസം എന്തോ സംസാരിച്ചു. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും മമ്മൂട്ടി ഒരു അഭിപ്രായം പറയുന്നത് വെറുതെ. മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്ത ആളുകളാണ് മമ്മൂട്ടി. ഒരു പക്ഷേ മോഹൻലാലിൻ്റെ കാര്യം പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കാറ്. മോഹൻലാലും ഞാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. സുരേഷ് ഗോപിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ദിലീപുമായിട്ട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ എന്നെ ഫ്രീക്വൻ്റായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. മമ്മൂട്ടി സത്യത്തിൽ ഇതിനകത്ത് ഒരു കുറ്റക്കാരൻ. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ പറയുന്നതിൽ എന്തോ പൊളിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം മമ്മൂട്ടിയും ഞാനും തമ്മിൽ ഈ സബ്ജക്റ്റേ സംസാരിച്ചിട്ടില്ല. നമ്മൾ പറയുമല്ലോ തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന്. ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടാവുന്നതിനെ താങ്കളുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, സിനിമയിൽ തീയില്ലാതെയും പുകയുണ്ടാവും. ഇതിനകത്ത് ഒരു തീയുണ്ട്. ആ തീ ഇതൊന്നുമല്ല. ഇതിൽ കുറേ ആളുകൾ ഇത് അവരുടെ മാത്രം ഒരു കുത്തകയായി കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പുതിയ ആളുകൾ വരാൻ പാടില്ല, പുതിയ തിയേറ്ററുകൾ വരാൻ പാടില്ല, പുതിയ സംവിധായകരും പുതിയ അങ്ങനെയുള്ള പുതിയ ടീമുകൾ ഇങ്ങനെ കയറി വരാൻ പാടില്ല. അവനൊന്നും അനുവദിക്കാറില്ല. ഇവിടെ കുറച്ച് സ്ഥിരം തൽപരകക്ഷികളുണ്ട്, വളരെ കുറച്ച്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന സിനിമാ പ്രവർത്തകർ ഇതെല്ലാം കണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായി അവരുടെ ഒരു ഗതികേട് കൊണ്ട് ഇതൊക്കെ സഹിക്കുക. പേരുകൾ നോക്കിയാൽ ചലച്ചിത്ര അക്കാദമിയിലും അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലും താങ്കൾ വെച്ചവരിൽ ഭൂരിഭാഗവും താങ്കളോട് അടുപ്പമുള്ളവരാണ് എന്നൊരു വിശ്വാസം അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഏറെയും വരുന്നത് എന്ന് സമ്മതിക്കുമോ? സിനിമയിലെ എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളാണ്. സിനിമയിലുള്ള എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളാണ്. ഞാൻ വെച്ചത് UDFമായി ആലോചിച്ച്, UDF കൺവീനറുമായി ആലോചിച്ച്, KPC പ്രസിഡൻറ്റുമായിട്ട് ആലോചിച്ച്, ഓരോ കക്ഷികളെയും എന്നോട് പ്രത്യേകം ചോദിച്ചാൽ ഞാൻ ഓരോരുത്തരുടെയും പേര് ആര് നിർദ്ദേശിച്ചു എന്നുള്ള കത്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ ഓരോരുത്തരെയും വയ്ക്കുന്നതിന് ഓരോ പാർട്ടിയുടെയും നേതാക്കന്മാർ എന്നോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു പരിമിതിയുണ്ട്. പക്ഷേ ആദ്യം തന്നെ UDF ഒരു തീരുമാനത്തിലെത്തി. സാംസ്കാരിക സ്ഥാപനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനവുമായി, സിനിമാ സ്ഥാപനങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ, അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്ന് UDF പൊതുവായൊരു ധാരണയില്ല. മാധ്യമങ്ങളിലൂടെ പറയുന്നു നാളത്തെ UDFൽ ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യും, ഗണേഷ് കുമാർ ഇഷ്ടമുള്ളവരെ വെച്ചു. ഞാൻ ഇഷ്ടമുള്ളവരെ ആരെയും വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തവർ ആരും മോശക്കാരല്ല. മലയാള സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സംഭാവന നൽകിയിട്ടുള്ളവരും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുമാണ്. 26 വർഷം 27 വർഷമായി സിനിമയിൽ നിൽക്കുന്ന എനിക്ക് സിനിമയിൽ അടുപ്പമില്ലാത്ത ആരാണ്? സിനിമയിൽ ആരാണ് എനിക്കൊരു ശത്രു? അങ്ങനെ ശത്രുക്കൾ ഇല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, അവർ സമരം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഗണേഷ് കുമാറിൻ്റെ നയങ്ങൾക്കെതിരെ സമരം എന്നാണ്. ശത്രുക്കളില്ലെങ്കിൽ അങ്ങനെ എന്താണ്? എൻ്റെ നയങ്ങൾക്കെതിരെയാണ് സമരം. എൻ്റെ നയം എന്താണ്? ഞാൻ ഇന്നലെ നിയമസഭയിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. എൻ്റെ നയം എന്ന് പറയുന്നത് റിസർവേഷൻ എന്ന പേരിൽ മലയാള മനോരമ തന്നെ തിരുവനന്തപുരത്ത് സപ്ലിമെൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. റിസർവേഷൻ എന്ന പേരിൽ കൊള്ളാം, മറ്റ് മാധ്യമങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. 5 രൂപ റിസർവേഷൻ്റെ പേരിൽ വാങ്ങുന്നു. അതെന്താണ്? ഒരാൾ രാവിലെ വന്ന് നേരത്തെ പണം കൊടുത്ത്, തലേ ദിവസം വന്ന് നേരത്തെ പണം അവിടെ കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ അയാളിൽ നിന്ന് 5 രൂപ വാങ്ങുക. കൗണ്ടറിൽ വന്ന് നിൽക്കുന്നവരുടെ പൈ അടുത്തുനിന്നും റിസർവേഷൻ എന്ന പേരിലൊരു കൂപ്പൺ കൊടുത്തുകൊണ്ട് 5 രൂപ വാങ്ങുക. എന്നിട്ട് ആ കൂപ്പൺ അപ്പുറത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് 5 രൂപ വാങ്ങുക. എൻ്റെ നയം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കിട്ടാനുള്ളത് ഗവൺമെൻറ്റിന് കിട്ടണം.
കഴിഞ്ഞ 1999 മുതൽ ശ്രീ നയനാരുടെ സർക്കാർ കാലം മുതൽ സിനിമ തിയേറ്ററുകൾ നന്നാക്കാനും സിനിമയുടെ രക്ഷയ്ക്കും സിനിമയിലെ പ്രവർത്തകരുടെ ക്ഷേമത്തിനും വേണ്ടി 2 രൂപ ടിക്കറ്റിൽ പിരിക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവുണ്ട്. ആ ഗവൺമെൻറ് ഉത്തരവനുസരിച്ച് 2 രൂപ വെച്ച് പിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഹരി ചലച്ചിത്ര അക്കാദമിക്കും ഒരു ഓഹരി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നൽകണമെന്ന് പറഞ്ഞത്. പിന്നീട് കുറേ കാലങ്ങൾ 2008 ആയപ്പോഴേക്കും ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. ഓഡിറ്റ് നടത്തി നോക്കിയപ്പോൾ ഈ പണം ഒന്നും കിട്ടുന്നില്ല. ഏതാണ്ട് 2.5 കോടി രൂപ ചലച്ചിത്ര അക്കാദമിക്ക് ഇപ്പോഴും കിട്ടാനുണ്ട്. 2.5 കോടിയിൽ കൂടുതൽ, 1.5 കോടിയിൽ കൂടുതൽ രൂപ വികസന കോർപ്പറേഷന് കിട്ടാനുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്ദേശ നിലയിൽ 99 മുതൽ പണം കളക്ട് ചെയ്യാൻ അനുവദിക്കുക, തിയേറ്റർ നന്നാക്കാൻ, സിനിമയിലുള്ള പ്രവർത്തകരുടെ ക്ഷേമത്തിന് വേണ്ടി, പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടിയും സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത പണമാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഈ 2 രൂപ വെച്ച് തിയേറ്ററും പിരിച്ചതിൽ നല്ല ഒരു ഓഹരി സിനിമാ തിയേറ്ററുകൾ നന്നാക്കാനാണ് കൊടുത്തത്. ഇത്രയും വർഷത്തിനിടയിൽ ഈ സംസ്ഥാനത്തെ ഈ ഫെഡറേഷൻ എന്ന സംഘടനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ സംഘടന ഉടമസ്ഥനുള്ള എത്ര തിയേറ്ററുകൾ നവീകരിച്ചു, എത്ര തിയേറ്ററിൽ സീറ്റ് മാറ്റി, എത്ര തിയേറ്ററിൽ പുതിയ എയർ കണ്ടീഷൻ വെച്ചു, എത്ര തിയേറ്ററിൽ എ സി ഇടുന്നുണ്ട്, എത്ര തിയേറ്ററിൽ പാമ്പും എലിയുമില്ലാതെ അല്ലെങ്കിൽ മൂട്ട കടിക്കാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രേക്ഷകർ, നമ്മുടെ ഈ ചർച്ച കാണുമ്പോൾ പ്രേക്ഷകർ പറയട്ടെ എൻ്റെ നയം തെറ്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തിയേറ്റർ ഉടമകൾക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ അവരുടെ അവകാശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ പ്രേക്ഷകൻ്റെ ഭാഗത്ത് നിന്ന് ഈ എലികടി കൊണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ കസേരയിൽ ഇരിക്കുന്ന അവർക്കെന്താ അവകാശം എന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ ആ ഭാഗത്ത് നിൽക്കുന്നത് മന്ത്രിയായതെന്നുള്ള നിലയിൽ കൈയ്യടി വാങ്ങാൻ വേണ്ടിയാണ്. അല്ല, സിനിമയെ രക്ഷിക്കാനാണ്. സിനിമയുടെ അടിസ്ഥാന വർഷം മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലാണ്. എന്താണ്? പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരുന്നില്ല. അതിന് പറയുന്ന ന്യായം ടി വി വന്നു എന്നൊക്കെയുള്ളതാണ്. ഇംഗ്ലീഷ് സിനിമയിൽ ടി വി ഇല്ലേ, പിന്നെ ഇംഗ്ലീഷ് സിനിമ ഹിന്ദി സിനിമ ഇറങ്ങുന്നിടത്ത് ടി വി ഇല്ലേ. ടി വി വന്നതുകൊണ്ട് മാത്രമല്ല സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കഴിയാത്ത സാഹചര്യം, കുടുംബത്തോടൊപ്പം തിയേറ്ററിലെത്താൻ കഴിഞ്ഞാൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ടിക്കറ്റ് എടുത്തൊരു സിനിമയ്ക്ക് കയറി പറ്റാനുള്ള പ്രയാസം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്രയാസം, ഇതെല്ലാം പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ എ സി ഇടത്തില്ല, ഭയങ്കരമായ ചൂട്, മൂട്ടകടി, കാലിനിടെ കൂടി എലികൾ ഇങ്ങനെ ഓടുന്നു, കടിക്കുന്നു, ഇതെല്ലാം സഹിച്ചുകൊണ്ട് സിനിമ കാണാൻ അത്ര നിർബന്ധമൊന്നും പ്രേക്ഷകർക്കില്ല. ഞാൻ പ്രേക്ഷകരെ ഭാഗത്ത് നിൽക്കുന്നതല്ല, ഞാൻ നല്ല സിനിമയുണ്ടാകാൻ വേണ്ടി, പ്രേക്ഷകരെ വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നല്ല തിയേറ്റർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നല്ല സിനിമകളുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്നുമുണ്ട്, അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ വ്യവസായം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പുറത്തു നിന്നുള്ള ഉദാഹരണങ്ങൾ കൊണ്ടറിയാം. ഇപ്പം ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ കളക്ഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. അത് വളരെ കുറച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്തുണ്ടാക്കിയതല്ല, കഴിയുന്നത്ര തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലായിടത്തും നയം. കേരളത്തിൽ ചെറിയൊരു വ്യവസായമായിട്ട് പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഫെഡറേഷൻ ഒരൊറ്റ സംഘടനയുടെ പിടിവാശിയാണ്. ആ സംഘടന ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? നീതിയില്ല. ഒരു സംഘടനയുടെ അംഗത്വം ഉണ്ടെങ്കിൽ അവർക്ക് റിലീസ് കിട്ടും. അവിടെ എയർ കണ്ടീഷനും വേണ്ട, സീറ്റും വേണ്ട, ഒരു സൗകര്യവും വേണ്ട, ടോയ്ലറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഇതിൽ ഈ ഗവൺമെൻറ് 1999 ഇറങ്ങിയ ഗവൺമെൻറ് ഓർഡർ പറഞ്ഞു ടോയ്ലറ്റുകൾ നന്നാക്കണം, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ പരിശോധിക്കണം, എയർ കണ്ടീഷൻ നന്നായി പ്രവർത്തിക്കണം, അത് പരിശോധിക്കണം, സീറ്റുകൾ ഇതെല്ലാം സ്പെസിഫിക്കായിട്ട് 1999 കൊടുത്ത ഉത്തരവിൽ പറയുന്നതാണ് ഞാൻ ഇന്നലെ റദ്ദാക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഞാൻ അത് റദ്ദാക്കാതിരിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി പിരിച്ച പണത്തിന് കണക്കില്ല. പക്ഷേ ഈ ഫെഡറേഷൻ പറയുന്നത് ഫെഡറേഷനിൽ അംഗത്വമുള്ളവർക്ക് എയർ കണ്ടീഷൻ വേണ്ട, ടോയ്ലറ്റ് നല്ലത് വേണ്ട, പാർക്കിംഗ് സൗകര്യം വേണ്ട, പക്ഷേ റിലീസ് അവർക്കേ പാടുള്ളൂ. വലിയ നഗരങ്ങളിലെ തിയേറ്റർ ഉടമകളാണ് ഈ ഫെഡറേഷനിലുള്ളത്. അപ്പോൾ അവർക്ക് പറയാൻ ഒരു മറുവശമുണ്ട്. അതായത് എല്ലാ തിയേറ്ററിലും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ തിയേറ്ററിലും ഇത്രയും മുതൽ മുടക്കുള്ള ഇവരുടെ തിയേറ്ററിലും ഒരാഴ്ച കൊണ്ട് ഈ സിനിമയുടെ പ്രദർശനം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ വ്യവസായം പ്രതിസന്ധിയിലാവും. അങ്ങനൊരു വശം അതിനില്ലേ? ഇതിനകത്ത് വേറെ വശമുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ നല്ല എയർ കണ്ടീഷൻ തിയേറ്റർ പണിയുന്നത് 10 കൊല്ലത്തിനകത്ത് ഒരു 5 കൊല്ലത്തിനകത്ത് പണിയുന്ന തിയേറ്ററാണിതെല്ലാം. ഈ പറയുന്ന ഫെഡറേഷനിലെ ഈ വലിയ തിയേറ്ററുകളുടെ ഉടമകൾ എന്ന് പറയുന്ന വലിയ മുതലാളിമാർ, ഇവരുടെ തിയേറ്ററുകളൊക്കെ ഇവരുടെ അച്ഛനപ്പന്മാർ പണിഞ്ഞു കൊടുത്ത തിയേറ്ററാണ്. ഇവരാരും പുതിയ തിയേറ്റർ പണിഞ്ഞിട്ടില്ല, ഇവരാരും പുതിയ കസേര ഇട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് മാത്രം എടുത്താൽ ശ്രീപത്മനാഭ എന്നൊരു തിയേറ്ററിലാണ് ഈ അടുത്ത കാലത്ത് നല്ലൊരു സീറ്റ് ഇട്ടത്. ശ്രീകുമാറും ശ്രീവിശാഖും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സുബ്രഹ്മണ്യ മുതലാളി ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളുമാണ് ഇപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ പേരെടുത്ത് പറഞ്ഞു. പക്ഷേ അവരിൽ നിന്ന് നിർമ്മാതാക്കൾ അഡ്വാൻസ് ആയിട്ട് പണം പറ്റുന്നുണ്ട്. അവർ വേറൊരു തരത്തിൽ പങ്കാളികളാണ്. അല്ല, പണം കൊടുക്കാൻ മറ്റുള്ളവരും തയ്യാറാണല്ലോ. ഇപ്പോൾ റിലീസ് കിട്ടുന്നുണ്ടെങ്കിൽ പണം പല പ്രൊഡ്യൂസർമാർ ഇപ്പോൾ പണം വാങ്ങാറില്ല, പണ്ടത്തെ പോലെയല്ല. പണ്ട് പണം വാങ്ങി, ഇപ്പോൾ ഈ സാറ്റലൈറ്റൊക്കെ വന്നതോടുകൂടി അത് വാങ്ങിയാണ് സിനിമ ചെയ്യുന്നത്. തിയേറ്ററിൽ നിന്ന് കഴിയുന്ന പണം വാങ്ങാതിരിക്കാൻ പല നിർമ്മാതാക്കളും ശ്രമിക്കുന്നുണ്ട്. മലയാള സിനിമയിലെ വളരെ ശക്തരായ നിർമ്മാതാക്കൾ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പണം വാങ്ങുന്നില്ല, അല്ലാതെ തന്നെ അവർ പണം തീർക്കുകയാണ്, തിയേറ്ററിൽ കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടിലുപരി
കോടിക്കണക്കിന് ടാക്സ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വെട്ടിക്കപ്പെടുകയാണ്. ചില തിയേറ്ററുകളിൽ 25 രൂപ എന്നൊരു തുണ്ട് കടലാസ് എഴുതി പ്രേക്ഷകന് കൊടുത്ത് തിയേറ്ററിൽ കയറ്റുക, 25 രൂപ എന്നൊരു തുണ്ട് കടലാസിൽ 25 അല്ലെങ്കിൽ 45 ടിക്കറ്റിൻ്റെ ചാർജാണ്, 45 എന്ന് എഴുതി ഗേറ്റിൽ കൊടുത്തിട്ട് കയറ്റുക. കോർപ്പറേഷനിൽ സീലടിക്കുന്ന സീലിൻ്റെ എണ്ണം 2000 ടിക്കറ്റ് ആണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ ഇതൊക്കെ നടപ്പാക്കുമോ? ഇത് നടപ്പിലാക്കും. ടിക്കറ്റ് മിഷൻ നടപ്പിലാക്കാൻ ഫെഡറേഷനും ടിക്കറ്റ് മിഷൻ അസോസിയേഷൻ രണ്ട് സംഘടനയാണ്, ചേംബർ, ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫെഫ്ക, അമ്മ, എല്ലാവരും യുണാനിമസ് ആയിട്ട് സംബന്ധിച്ച് ടിക്കറ്റ് മിഷൻ ഏർപ്പെടുത്തണം. എന്തിനാണ് ടിക്കറ്റ് മിഷൻ? നമ്മൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്, അത് പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. സബ്സിഡി കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്നു, അത് പരിഗണിക്കാൻ മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തപ്പോൾ മുഖ്യമന്ത്രി അടക്കം അതിന് താല്പര്യമുണ്ട്, വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്ന ടാക്സ് കുറയ്ക്കാം, അപ്പോഴും വെട്ടിപ്പ് അനുവദിക്കാനുള്ളതില്ല. ഇവിടെ വലിയ വെട്ടിപ്പ് നടക്കുന്നു. ഈ തർക്കം, അതായത് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഈ തർക്കമുണ്ടല്ലോ, വൈഡ് റിലീസിങ് കഴിയുകയോ അതോ കഴിയില്ലേ, കഴിയും എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? വൈഡ് റിലീസ് നടക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി സംഘടനാടിസ്ഥാനത്തിൽ വൈഡ് റിലീസ് നടക്കില്ല, അസോസിയേഷൻ നടത്തിയാൽ നടക്കില്ല, ഫെഡറേഷൻ അത് നടക്കില്ല. നമ്മൾ ഈ തിയേറ്ററുകളെ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് 5-സ്റ്റാർ ഹോട്ടൽ, 4-സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് പോലെ തിയേറ്ററിൻ്റെ സൗകര്യങ്ങൾ, എയർ കണ്ടീഷൻ, സീറ്റിൻ്റെ സൗകര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, കാർ പാർക്ക്, വളരെ വ്യക്തതയോടെ ഞാൻ പറയും, ഇതിനൊരു 10-20 പോയിന്റുകളുള്ള ഒരു മാർഗ് ഇടുന്നൊരു കമ്പനി. അതിൽ സിനിമയിലുള്ള ആരുമില്ല. ഇവിടെ ഒരു സർക്കാരും ഒരു മന്ത്രിയും ഉണ്ട് എന്ന നിലപാടിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. അത് തീർച്ചയായിട്ടും ഇത് സിനിമയുടെ, ഞങ്ങൾ ചെയ്യുന്നത് സിനിമയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ്, പ്രേക്ഷകനെ സുരക്ഷിതത്വം. വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്, ഞാനത് പറയാം. നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, വളരെ മോശമായ സീറ്റിനെ പുറകെ ചവിട്ടുക, അവരെ കുത്തുക, തോണ്ടുക. ഇതിന് ഞങ്ങൾ സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട 5 നഗരങ്ങളിൽ പോലീസിൻ്റെ ഒരു SMS നമ്പർ തിയേറ്ററിൽ കാണിക്കാൻ പോവുകയാണ്. അത് നേരത്തെ തന്നെ ഞാൻ പറയാം, ഉടൻ തന്നെ അത് നിലവിൽ വരും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും മുഖ്യമന്ത്രി നേതൃത്വത്തിൽ തന്നെ DGP നിർദ്ദേശം കൊടുത്തിട്ട് നടപടികൾ തുടങ്ങി കഴിഞ്ഞു. ഒരു SMS നമ്പർ കൊടുക്കും, ആ SMS ഇന്ന തിയേറ്ററിൽ ഇന്ന സീറ്റിലിരിക്കുന്ന എന്നെ ശല്യം ചെയ്യുന്ന ഒരു മെസ്സേജ് മാത്രം വിട്ടാൽ മതി, 15 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തും. K.B.ഗണേഷ് കുമാറിന് ഒരു പക്ഷേ സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വരും, ഭാവി രാഷ്ട്രീയത്തിലാണോ സിനിമയിലാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് എവിടെ ആയാലും ഒന്നുമില്ല. ഞാൻ ഇതൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് അതിനുള്ള ഒരു കോടീശ്വരനായിട്ട് ജീവിക്കണം ആഗ്രഹമുള്ള ഒരുപക്ഷെ മന്ത്രി എന്ന നിലയിൽ സിനിമാ രംഗത്തുള്ള ഒരുപാട് ആളുകളെ വെറുപ്പിച്ചാൽ അതിനുശേഷം സിനിമയിൽ താങ്കളുടെ ഭാവി എന്താവും? പണ്ടും ഞാൻ സിനിമ എന്ന കാലം തൊട്ട് എൻ്റെ ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം എനിക്കൊരു തൊഴിലല്ല, സിനിമയാണ് എൻ്റെ തൊഴിൽ. എന്നെ ഇഷ്ടമുള്ളവരെ അന്നും വിളിച്ചിട്ടുള്ളൂ. എന്നെ ഇഷ്ടമുള്ളവർ സിനിമയിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ജോണി, സിനിമയിൽ അങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. ആർക്കാണോ മാർക്കറ്റ് അവനെ വിളിക്കും. ഒരാളെ എല്ലാവരും ഒതുക്കാൻ തീരുമാനിച്ചാൽ ഒതുക്കും. കുറച്ച് ആൾക്കാരെ അതിനാടെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ ഒന്ന് പൊക്കാൻ പറ്റും ഇങ്ങനെ. അല്ലാതെ ആർക്കാണോ മാർക്കറ്റ് അവരെ പുറയിലാണ്, അവിടെ പിന്നെ വിരോധമൊന്നുമില്ല. ലിബർട്ടി ബഷീറിനെ കുറിച്ച് മമ്മൂട്ടി ആരാന്ന് എനിക്കറിയത്തില്ല. മമ്മൂട്ടി ഡേറ്റ് കൊടുത്താൽ ഈ പ്രശ്നം തീരും. അതിന് മമ്മൂട്ടിയും പ്രതിയായി, ഞാനും പ്രതിയായി, വല്ല കാര്യമുണ്ടോ? മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്താൽ പ്രശ്നം തീർന്നു പലർക്കും. എല്ലാ വാശിയും വൈരാഗ്യമൊക്കെ ചില ആളുകളിനെ കാണിക്കുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് നമ്മുടെ സിനിമയിലെ സമരങ്ങൾ എടുക്കാം. ഈ സമരങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ശ്രീ MA അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹം എന്തെങ്കിലും ചർച്ച ചെയ്തു. ഇവിടെ സിനിമയിൽ പല സമരങ്ങളുണ്ടാക്കി, സിനിമാക്കാർക്കൊരു സ്വഭാവമുണ്ട്. സിനിമ, ഞാനും സിനിമയിലുള്ള ആളാണ്, സിനിമയിലെ സമരം എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സിനിമയിൽ ഞങ്ങൾ സമരം ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങളെല്ലാം സമീപിക്കും. ഒടുവിൽ പത്രങ്ങളിലൊക്കെ കുറേ നേതാക്കന്മാരൊക്കെ സംസാരിക്കും, ഒടുവിൽ ഞങ്ങൾ തന്നെ ഇത് പിൻവലിക്കും. ഒരു മന്ത്രിയും ഇന്നുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ടുണ്ടായത് എന്താണ്? അതുകൊണ്ടുണ്ടായത് ഈ സിനിമയിലുള്ള ആളുകളുടെ വിശ്വാസ്യത തന്നെ പോയി എന്നതാണ്. പോയി, എനിക്ക് പോലും വിശ്വാസമില്ലല്ലോ. സിനിമയിലെ K.B.ഗണേഷ് കുമാർ ഒരു സൂപ്പർ സ്റ്റാർ ആയി എന്ന് പറഞ്ഞുകൂടാ. ഇപ്പം മന്ത്രി ആയതുകൊണ്ട് എങ്കിലും ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമുണ്ടോ? ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്തും സൂപ്പർ സ്റ്റാർ, രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആവണ്ട, സിനിമയിലും ആവണ്ട, ജീവിതത്തിലും ആവണ്ട. ഞാനെപ്പോഴും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഒതുങ്ങി കഴിയുന്ന ഒരു സാധാരണക്കാരനാണ്. എനിക്ക് വലിയ പ്രത്യേകതകളൊന്നും, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സ്പെഷ്യാലിറ്റീസും ഇല്ലാത്തൊരു സാധാരണക്കാരനാണ്. പക്ഷേ എനിക്കൊരു എൻ്റെ ചെയ്യുന്ന ജോലിയുടെ ഒരു ആത്മാർത്ഥന, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു തടസ്സവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രൊഡ്യൂസർക്കും ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല. എൻ്റെ ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. അതിനകത്ത് ഇനി എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എനിക്കെതിരെ വരുന്നെങ്കിൽ പോലും ഞാൻ അതിൽ വിട്ടുവീഴ്ചയില്ല, അതിന് സൗഹൃദമൊന്നുമില്ല. സിനിമ കണ്ട് ആളുകൾ ചിരിക്കാറുണ്ട്, അതിന് പകരം സിനിമാക്കാരെ കണ്ട് ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സംഘടനകളെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. ഈ സംഘടനകളോട് എല്ലാവരോടുമായ ഒരു സന്ദേശം മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അവരെല്ലാം രാഷ്ട്രീയ സംഘടനകളല്ല ഇതൊന്നും. അവരെല്ലാം മനസ്സിലാക്കേണ്ടത് സിനിമയെ അറിയുന്ന ഒരു മന്ത്രിയെ മുഖ്യമന്ത്രി, ഈ ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഒരു സിനിമയെ അറിയുന്ന ഒരാളെ ഇതിൻ്റെ മന്ത്രിയാക്കി.
നിങ്ങളുടെ ഓരോരുത്തരുടെയും വേദനയും പ്രശ്നങ്ങളും അറിയുന്ന ആളാണ് ഞാൻ. അതിൽ ഈ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളും മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ടോട്ടൽ ഇൻഡസ്ട്രിയെ ഒന്ന് നിലനിർത്താം. മാത്രവുമല്ല, ജോണി മനസ്സിലാക്കണം, ഈ ഗവൺമെൻറ് ഇതൊരു ഇൻഡസ്ട്രിയാക്കി മാറ്റാം. ഇവരൊന്നും ചോദിക്കാത്ത കാര്യമാണ്. ഇവർ വർഷങ്ങളായിട്ട് വ്യവസായമാക്കണം, സിനിമാ വ്യവസായം, സിനിമാ വ്യവസായം എന്ന് പറയുന്നതല്ല, വാക്കിൽ മാത്രമേ ഉള്ളൂ. സിനിമാ വ്യവസായമാക്കാൻ ഒരു നടപടിയില്ല. പക്ഷേ സിനിമ വ്യവസായമാക്കാനുള്ള പേപ്പർ വർക്കുകൾ ഈ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാംസ്കാരിക വകുപ്പിൽ നിന്നും വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ച് സിനിമ ഒരു വ്യവസായമാക്കണമെന്ന ഒരു നോട്ട് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് രൂപീകരിച്ച് വ്യവസായ മന്ത്രി കൊടുത്തു. അദ്ദേഹം ആ പ്രപ്പോസൽ ധനകാര്യ വകുപ്പിലേക്ക് വിട്ടുകഴിഞ്ഞു. ഇനി അത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി ക്യാബിനറ്റിൽ വന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ സിനിമ കേരളത്തിൽ ഇൻഡസ്ട്രി ആവുകയാണ്. ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് മറ്റ് ചില കടമകൾ കൂടിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുക, അതുപോലെ തന്നെ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക, അത്രയും കാര്യങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി ഒന്നും പറഞ്ഞില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. അവരല്ലേ പറയുന്നത്, ഞാനാണ് ഇതിനെല്ലാം കേസെടുപ്പിച്ചതും ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതും. പക്ഷേ സിനിമയിലുള്ളവർ അവിടെ ഒരു കുഴപ്പം ചെയ്തു, പരാതി കൊടുക്കാൻ തയ്യാറല്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എന്നെ അടിച്ചു എന്നൊരാൾ പരാതി കൊടുത്താലേ കേസെടുക്കാനോ പോകും. പലരും കേസെടുക്കുക, പല കൊടുത്ത പരാതികളിൽ ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടായി. അതിന് നടപടി ശക്തമായിട്ടുണ്ടാണോന്ന് വിളിച്ച് കോഴിക്കോടും മറ്റും നടന്ന സംഭവങ്ങളിൽ ഞാൻ നേരിട്ടാണ് ഇടപെട്ടത്. ഇവർ പറഞ്ഞാൽ പോരെ, ഇവരാരും ഇടപെട്ടില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത്. അന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ തൊഴിലാളികളുടെ സംഘടന ഫെഫ്കയുടെ പ്രസിഡൻറ്റായ ഉണ്ണികൃഷ്ണൻ വിളിച്ചു. പറഞ്ഞ ഉടൻ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു, അവരെ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു, പിന്നെ അവർ തമ്മിൽ സംസാരിപ്പിച്ചു. എങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അല്ലിപ്പം മാത്രമല്ല, അന്ന് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ബഹളം ഉണ്ടാക്കിയ പാർട്ടിയുടെ നേതാക്കന്മാരെ ഞാൻ നേരിട്ട് വിളിച്ചു. മന്ത്രി എന്ന നിലയിലുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും പക്വമായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന്, നല്ല സിനിമകൾ കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, പറയാൻ എളുപ്പമാണ്, നടക്കില്ല? നടക്കും. എപ്പോൾ നടക്കും? നോക്കൂ, ഒരു വർഷം സമയം തരും പ്ലീസ്. എന്നെ ഒരു ദിവസം രാവിലെ എണീച്ച് ഞാൻ ഇങ്ങനെയുള്ള ചില ഒരു വൈഡ് റിലീസ് പോലും അനുവദിക്കാത്തവരോട് നല്ല സിനിമ വന്നിട്ടുണ്ട്, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെയാണ് അല്ലെങ്കിൽ ശ്യാമപ്രസാദിൻ്റെ ആണ് ഷാജിയൻ കരുണിൻ്റെ ആണ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാവില്ല. പക്ഷേ സർക്കാരിനുള്ള സംവിധാനങ്ങളിൽ പോലും അത് കഴിയുന്നില്ലല്ലോ. പിന്നെ അവരോട് എങ്ങനെ പറയാൻ കഴിയും? സർക്കാരിൻ്റെ സംവിധാനത്തെ ഒന്ന് നവീകരിക്കാൻ ഒരു വർഷം സമയം തരണം. അത് ഒരു ആൾ 100 ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ എൻ്റെ വകുപ്പിൽ വനമാണെങ്കിലും ശരി, സ്പോർട്സ് ആണെങ്കിലും ശരി, സിനിമയാണെങ്കിലും 100 ദിവസം കൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. 33 കോടി രൂപയുടെ കടമുള്ള KSFDC, വലിയ വരുമാനമൊന്നുമില്ലാത്ത ചലച്ചിത്ര അക്കാദമി, ഒരു ഓഡിറ്റിംഗ് പോലും ഇല്ലാതെ കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലം കടന്നു പോകുന്ന ചലച്ചിത്ര അക്കാദമി, കോർപ്പറേഷനും ഒരു ഓഡിറ്റിംഗ് നടന്നിട്ട് 4 കൊല്ലത്തിലധികമായിരിക്കുന്നു. ഇത് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ എനിക്ക് സമയം തരണം. ഒരു കാര്യം ഞാൻ പറയാം, ട്രാൻസ്പോർട്ടിൽ ഞാൻ 21 മാസം മന്ത്രിയായിരുന്നാണ്. എനിക്ക് അന്ന് കുത്തരഞ്ഞു കിടന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ കൊടിയ നഷ്ടത്തിൽ നിന്ന് ഒരു പരിധിവരെ ഉയർത്താൻ കഴിഞ്ഞ തൊഴിലാളികളുടെയൊക്കെ സഹകരണത്തോടെയാണ്. KSFDCയിലേക്ക് തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും KSFDCയുടെ മുഖച്ഛായ, അതായത് ഞാനൊരു 5 കൊല്ലം കൊണ്ട് ഒരു 10 തിയേറ്റർ പണിയുന്ന കാര്യമല്ല പറയുന്നത്, 6 മാസം കൊണ്ട് ഒരു 10-20 തിയേറ്റർ പണിയുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ശാശ്വതമായിട്ടുള്ള ഇഷ്ടക്കേടോ ഇഷ്ടമോ ഒന്നും സിനിമയിലില്ല. ഇപ്പോൾ തിലകനും ഗണേഷ് കുമാറും തമ്മിലുണ്ടായതും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, പത്തനാപുരത്ത് അദ്ദേഹം താങ്കൾക്കെതിരെ നിശിതമായിട്ട് വിമർശിച്ചു പറഞ്ഞു, അതേ പത്തനാപുരത്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞു. അതിനിടയിൽ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, എൻ്റെ നല്ല മനസ്സാണ്. ഞാനെപ്പോഴും അങ്ങനെയാണ്, എന്നെ പലരും കല്ലെറിയാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സ്നേഹം കൊണ്ടും അത് എന്നിൽ വന്ന് വീഴുമ്പോൾ അത് പൂവായി മാറും. അത് എൻ്റെ തെറ്റല്ല. അല്ല, അത് താങ്കളുടെ നല്ല മനസ്സാണോ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണോ? എൻ്റെ നല്ല മനസ്സാണ്. കാരണം അദ്ദേഹത്തിനെ എന്തെല്ലാം പറഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനോ പോകാതെ ഞാൻ അദ്ദേഹത്തെ ക്ഷമയോടെ കേട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഞാനൊരു കുറ്റക്കാരനല്ല. ഇപ്പോൾ ആദാമിൻ്റെ മകൻ അബു ഓസ്കാർ നോമിനേഷന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് പോകണമെങ്കിൽ തന്നെ 2 കോടി രൂപ വേണമെന്നാണ് പറയുന്നത്. സർക്കാരിലേക്ക് ഉറ്റുനോക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? സർക്കാരിന് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സർക്കാരിൻ്റെ സ്ഥിതി വളരെ, 2 കോടി രൂപ ഉണ്ടെങ്കിൽ KSFDCക്ക് ഒരു തിയേറ്റർ പണിയാം. ഏത് എങ്ങനെയാണ് ഈ 2 കോടിയുടെ കണക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പറഞ്ഞു കേട്ടതല്ലാതെ, ഞാൻ ശ്രീ മുൻ മന്ത്രി ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ കത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു ജനയുഗത്തിൽ, അത് ഞാൻ വായിച്ചു. പക്ഷേ എനിക്കതിൻ്റെ ഈ 2 കോടിയുടെ കണക്ക് എനിക്ക് മനസ്സിലായി. പക്ഷേ സർക്കാരിനിപ്പോൾ ഒരു സിനിമയ്ക്ക്, ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം ഈ താല്പര്യമില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുകയാണെങ്കിലും പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം 2 കോടി രൂപ ഉണ്ട്, KSFDCക്ക് 3.5 കോടിയുടെ കടമുണ്ട്, അടക്കോയിൽ പലിശ 25 ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സിനിമ എടുക്കുകയും അത് ഓസ്കാറിന് അയക്കുകയും ചെയ്യേണ്ടത് പ്രൊഡ്യൂസറെ ജോലിയാണ്, അതിൽ നമുക്ക് ഇടപെടാം. അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെ കുറിച്ച് താങ്കൾക്കറിയാം, അതിന് കഴിവില്ലാത്തൊരു പ്രൊഡ്യൂസർ നമുക്ക് അതൊരു നല്ല സിനിമയുമാണ്. 2 കോടി രൂപ ഒക്കെ ഒരു സിനിമയ്ക്ക് സഹായിക്കാനുണ്ടെങ്കിൽ, 2 കോടി രൂപ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രോജക്റ്റ്, നമ്മൾ പ്രായോഗികമല്ലാത്തൊരു കാര്യത്തിൽ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ആ പടത്തിന് 2 കോടി രൂപ ഞങ്ങൾ കൊടുക്കാമെന്നൊന്നും പറയാൻ എനിക്ക് അധികാരമില്ല ഒരു മന്ത്രി എന്ന നിലയിൽ. ആ 2 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ
KSFDC-യുടെ 3.5 കോടിയുടെ കടം രണ്ടം കടച്ച പോലെ, പിന്നെ 1.5 കോടി കടവില്ലല്ലോ. അങ്ങനെയെങ്കിൽ ടാഗോർ തിയേറ്റർ താങ്കൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു സാംസ്കാരിക സമുച്ചയമായി മാറ്റാൻ താങ്കൾ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഒരു പക്ഷേ ഞാനതിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എതിർപ്പിനെ അവഗണിക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെന്റ് എതിർപ്പല്ല, അതിലെ 3-4 ആളുകൾ ഈ പറഞ്ഞ ഫെഡറേഷനിലെ കാര്യം പറഞ്ഞു, ഫെഡറേഷൻ എല്ലാവരും മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഫെഡറേഷനും മോശമല്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ 3-4 പേര് അവരുടെ ചില താല്പര്യങ്ങൾ, അവരുടെ താല്പര്യം വെച്ചാൽ നന്നാവരുക എന്നുള്ള താല്പര്യം, അല്ലാതെ അവർക്ക് ഇതുകൊണ്ട് ജോലി പോകില്ല. ഒരു തെറ്റിദ്ധാരണ പറയുന്നത്, ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇത് അക്കാഡമിയുടെ ഉടമസ്ഥതയിലേക്ക് പോകുമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ സെക്കൻഡ് പോലും ചിന്തിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് അക്കാഡമിക്ക് ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സ് പണിയാൻ കുറച്ച് പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ശശി തരൂരിനെ ഞാനും അക്കാഡമി ഡയറക്ടറായ ബീനാ പോളും കൂടി കാണാൻ പോയിരുന്നു. അദ്ദേഹം വീട്ടിൽ പോയി ഞാൻ കണ്ടു മന്ത്രിയായതിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് എം പി എന്ന നിലയിൽ, തിരുവനന്തപുരത്തിൻ്റെ എം പി എന്ന നിലയിലും, അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ടാഗോർ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ടാഗോർ തിയേറ്റർ നവീകരിക്കുക എന്നുള്ളൊരു പദ്ധതി എടുത്താൽ നമുക്ക് അവിടെ ഫെസ്റ്റിവൽ കോംപ്ലക്സും വരും. അപ്പോൾ അതിനുമുമ്പ് ഒരു ഫിലിം അവാർഡിൽ വെച്ച് ഇവിടെ ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സ് വേണേൽ അല്പം സ്ഥലം തരണമെന്ന് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ശിവകുമാറുണ്ട് MLA. അപ്പോൾ ഞങ്ങളിത് സംസാരിച്ചു. അപ്പോൾ ശശി തരൂർ ഉടൻ തന്നെ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ടാഗോർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എത്ര പണം ചിലവാക്കുന്നു അതിന് ഇത്ര പെർസെൻറ്റേജ് ഞങ്ങളാണ്. ഉദാഹരണത്തിന് കേരള സർക്കാർ 3 വർഷം കൊണ്ട് 30 കോടി ചിലവഴിച്ചാൽ ടാഗോർ ഫൗണ്ടേഷൻ ഈ വർഷം തന്നെ ഈ പദ്ധതി അംഗീകരിച്ചാൽ അവർ വരും വർഷങ്ങളിൽ 50 കോടി രൂപ നമുക്ക് തരും. അപ്പോൾ 80 കോടി ഒരു പ്രോജക്റ്റാണ്. അന്ന് രാത്രി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞാൽ അങ്ങ് ചെയർമാനായിക്കൊണ്ട് 2 വകുപ്പിൻ്റെയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ നമുക്കിത് വയബിളാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ കെ.സി. ജോസഫ് മിനിസ്റ്ററോട് സംസാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. മന്ത്രി ഞങ്ങൾ വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി ഇരിക്കാമെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കാം. അതായത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, മന്ത്രിമാർ തമ്മിലുള്ള ഈഗോ പ്രശ്നമില്ല. മുഖ്യമന്ത്രി ഇതിൽ മുൻകൈ എടുത്താൽ ഇത് നടക്കും. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും സാംസ്കാരിക വകുപ്പ് ഒരു മന്ത്രിയുടെ കീഴിൽ ആയിരിക്കേണ്ടിയിരുന്നു എന്ന്. താങ്കളത് ആഗ്രഹിച്ചതുമാണ്. ഇപ്പോൾ അതിൽ വലിയൊരു വിഷമമുണ്ടോ? ഞാനത് ആദ്യം ചോദിച്ചു, പക്ഷേ തന്നില്ല. അതിൻ്റെ പുറകിൽ ചില ആളുകളുണ്ട്, അവരോടും എനിക്ക് വിരോധമില്ല. പിന്നെ നമ്മൾ ഒരു സാംസ്കാരിക രംഗത്ത് ഈ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്നുള്ളതിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിക്കും. ഇപ്പോഴും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹത്തിനോട് എല്ലാ കാര്യത്തിലും എൻ്റെ സ്വന്തം വകുപ്പ് പോലെ ഞാൻ സഹകരിക്കും. മന്ത്രിയുടെ ജോലിക്കിടയിലും താങ്കൾ സിനിമാ അഭിനയം ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ സിനിമയിൽ ഗണേഷ് കുമാറിന് പകരക്കാർ പലരുണ്ടാവാം, പക്ഷേ മന്ത്രിക്ക് പകരക്കാരില്ല. അങ്ങനെയെങ്കിൽ ഈ ജോലിയിൽ പൂർണ്ണമായും മനസ്സർപ്പിക്കുകയല്ലേ താങ്കൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ MLA ആയിരിക്കുമ്പോൾ സിനിമ അഭിനയിച്ചിട്ടുണ്ട്, മുമ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുറവും വരില്ല. ഏത് ജോലിയും നമുക്ക് ഒരാൾ കോടതിയിൽ പോയി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹം തന്നെ MLA ആയിട്ടും MP ആയിട്ടും പോകുന്നു. ഇത് ലോകത്ത് നമ്മളിപ്പോൾ MLA ആയി എന്ന് പറഞ്ഞിട്ട് തൊഴിൽ ഉപേക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ. MLA അല്ല, മന്ത്രിയാണ്. മന്ത്രിയാണെങ്കിലും മന്ത്രിയുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു കുറവ്, ഒരു ഫയൽ 2 ദിവസം കൂടുതൽ ഇരിക്കുകയോ 1 ദിവസം കൂടുതലൊക്കെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും, എല്ലാ കാര്യങ്ങളും കണ്ടെത്തും, എല്ലാ സമയത്തും പ്രസൻ്റ് ആയിരിക്കും. അത് ഞായറാഴ്ചയും നില്ല, രാത്രിയും നില്ല, പകരം ഫുൾ ടൈം മന്ത്രി പ്രസൻ്റാ. പക്ഷേ നമുക്കൊരു അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രി പാട്ട് കേൾക്കാൻ പോലും പാടില്ല, സിനിമയ്ക്ക് പോലും പോകാൻ പാടില്ല. 3 മണിക്കൂർ സിനിമ കാണാനും പറഞ്ഞ് തിയേറ്ററിൽ കയറി ഇട്ടത്തൊരു കഥ അവിടെ ചേരുന്നാൽ മന്ത്രിയുടെ ജോലി ആര് നോക്കും? രാത്രി മന്ത്രി ഉറങ്ങാൻ പാടില്ല. അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു മറ്റൊരു തൊഴിലാണ്. ഒരു എന്റർടൈൻമെന്റും മന്ത്രിക്ക് പാടില്ല എന്നുണ്ടോ? എൻ്റെ എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൻ്റെ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ വാസന. ഞാനൊരു പാട്ടുകാരനാണെന്ന് വയ്ക്കും, എനിക്ക് പാടിക്കൂടാന്ന് പറയാം. ഞാൻ മന്ത്രിയാണ്, പി ജെ ജോസഫ് സാറ് മന്ത്രിയാണ്, അദ്ദേഹം പാട്ട് പാടാറുണ്ട്. മുനീർ പാടുന്നുണ്ട്, മുനീർ പാടുന്നുണ്ട്, പാടാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. മുനീർ പടം വരയ്ക്കാറുണ്ട്. പക്ഷേ അതൊരു പ്രൊഫഷനായിട്ട് അവർ എടുത്തിട്ടില്ല. അവർ ആ പ്രൊഫഷനിൽ നല്ലല്ലോ വന്നേ. അവർ പാട്ടുകാരായിട്ട് രാഷ്ട്രീയത്തിൽ വന്നത്, ഞാൻ സിനിമ നടനായിരുന്നാണ്. അത് വ്യത്യാസമുണ്ട്. കാരണം മുനീർ ഇപ്പോൾ ഡോക്ടറാണ്. ഡോക്ടർ മുനീറിനെ വേണമെങ്കിൽ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റെന്താ? ഇപ്പോൾ രോഗി വന്നു ഒന്ന് പരിശോധിച്ച് കൊടുത്താൽ കുഴപ്പമില്ല. സിനിമയിലെയും താങ്കൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകളിലെയും പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ വ്യക്തിപരമായി താങ്കളെ വലയ്ക്കുന്ന ഒരു കാര്യം അച്ഛൻ്റെ അവസ്ഥയാണോ? അതെ, വളരെയധികം വേദനയുള്ള അവസ്ഥയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു നൊമ്പരപ്പെടുത്തുന്ന സൗഭാഗ്യങ്ങളാണ് ദൈവം എനിക്ക് തന്നതെന്ന് പറയാറുണ്ട്. എപ്പോഴും എൻ്റെ പുറകിൽ ഇത്തരം വേദനകൾ ഉണ്ടാകാറുണ്ട്. അതെനിക്ക് ഞാനതോടൊന്ന് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിനിടയിൽ ഒരു അല്പം റിലാക്സേഷനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ഭാരങ്ങളും ഈ വേദനകളും എല്ലാം, ജീവിതത്തിലെ സ്വകാര്യ ദുഃഖങ്ങളും മറ്റ് ടെൻഷനുകളെല്ലാം മറക്കുന്ന ഈ ഒരു ദിവസമോ ഒരു അര ദിവസമോ 2 ദിവസമായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഞാൻ വളരെ ഫ്രഷായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന ആ ഒരു ഗ്യാപ്പിലാണ്. അല്ലാത്തപ്പോഴെല്ലാം ജോണി മനുഷ്യനല്ലേ, ഒരാൾ എന്തെല്ലാം സഹിക്കണം. ഒരു മകൻ
അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ ആരൊക്കെ വരും? ഒരുപക്ഷെ എൻ്റെ അച്ഛൻ പോലും മനസ്സിലാക്കില്ല. അല്ല, മകന് വേദന ഇല്ല എന്ന് വിചാരിക്കുന്നവരുമില്ലേ? വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ, എനിക്ക് ആരെ ബോധ്യപ്പെടുന്നവൻ? ഞാൻ മുകളിലിരിക്കുന്ന ആളിനെ ബോധ്യപ്പെടുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുന്ന ഒരാൾ എൻ്റെ തലയ്ക്ക് മേളിലുണ്ട്. അപ്പോൾ സന്തോഷവും സങ്കടവും ഇടകലർന്ന ഒരു സിനിമ പോലെ ജീവിതം പോകുന്നു. അതെ, അങ്ങനെ തന്നെ പോകട്ടെ. വളരെ നന്ദി. താങ്ക് യു.